ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായി നിലപാട് കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ ഗവർണറെ കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ കൽപ്പിത സർവകലാശാലയാണ് കലാമണ്ഡലം സാംസ്കാരിക വകുപ്പിനു കീഴിലാണ് കലാമണ്ഡലം പ്രവർത്തിച്ചിരുന്നത് നേരത്തെ തന്നെ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് സൂചന നൽകിയിരുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ കൂടെ ചാൻസലർ സ്ഥാനത്ത് ഗവർണറെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതിലേക്കുള്ള ആദ്യപടിയാണിത് ഗവർണറും സർക്കാരും തമ്മിൽ പരസ്യ പരസ്യവാഗ്ബോരും നടക്കുന്നുണ്ട് അതേസമയം കലാമണ്ഡലം ചാൻസലർ പദവിയിലേക്ക് ഗവർണർക്ക് പകരം കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചാൻസലറാക്കണമെന്നാണ് സംസ്കാര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് കലാമണ്ഡലം കല്പിത സർവകലാശാലകളുടെ ഗവർണറായി രണ്ടായിരത്തി ആറ് മുതലാണ് ഗവർണർ എത്തുന്നത് പുതിയ ചാൻസലർ ചുമതലയേറ്റെടുക്കും വരെ പ്രോ ചാൻസലറാണ് ചാൻസലറുടെ ചുമതല വഹിക്കുക പുതിയ ചാൻസലർമാർക്ക് എഴുപത്തിയഞ്ചു വയസ്സാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ ചാൻസലർ പദവിയിൽ അക്കാദമിക് രംഗത്തെ അതിപ്രഗത്ഭരെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പുറപ്പെടുപ്പിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ചാൻസലർ നീക്കാനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയാൽ നിയമസഭയിൽ കൊണ്ടുവന്ന് ബില്ലായി പാസാക്കാനാണ് നീക്കം ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നേരത്തെ വ്യക്തമാക്കിയതാണ് ഭരണഘടനയിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കേണ്ട ഗവർണറെ സർവകലാശാലകളുടെ താല്പര്യം നിയമിക്കുന്നത് ഉചിതമാവില്ലെന്ന പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ കൂടി സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നു ഗവർണർ ചാൻസലർ പദവി വഹിക്കുന്ന ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഉന്നതർ വരുന്നതോടെ കൂടുതൽ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ അഞ്ചു വർഷത്തേക്കാവും കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ പദവിയിലേക്ക് നിയമനം നടത്തുകയെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഗവർണറോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് സർക്കാർ തീരുമാനം എന്ന ശക്തമായ സന്ദേശം കൂടി ഇതിലൂടെ സർക്കാർ നൽകുന്നുണ്ട് ഗവർണറുടെ ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും പ്രതിപക്ഷത്തിന്റെ നിലപാടും നിർണായകമാകും കേരള കലാമണ്ഡലത്തിൽ ഗവർണർ ഉപയോഗിച്ചത് ഇല്ലാത്ത അധികാരമെന്ന് മുൻ വി ഡോക്ടർ ടി കെ നാരായണൻ ഗവർണറുടെ അമിത അധികാരം ദുരുപയോഗത്തെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നുവെങ്കിലും സെക്രട്ടറി റാണി ജോർജ് ഒരു നടപടിയും എടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡീൻമാരെ നിയമിക്കുമ്പോൾ പോലും ഗവർണർ ഇടപെട്ടിരുന്നു ഇല്ലാത്ത അധികാരം ഗവർണർ പലതവണ ഉപയോഗിച്ചു സർക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഗവർണർക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത് ഗവർണറെ കലാമണ്ഡലം ചാൻസലർ പദവിയിൽ നീക്കിയ നടപടി ശരിയാണെന്നും ഡോക്ടർ ടി കെ നാരായണൻ വിശദീകരിച്ചു ഗവർണറെ തന്നെ ചാൻസലറാക്കാൻ തീരുമാനിച്ചത് ശരിയല്ല ചാൻസലർമാർ കേന്ദ്ര സർക്കാരിന്റെ ഭൃത്യന്മാരെ പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സാങ്കേതിക സർവകലാശാല വി സി ഐ ഡോ സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും വി സി ഐ ശുപാർശ ചെയ്യേണ്ടത് സർക്കാരാണെന്നും എന്നാൽ സിസ തോമസിനെ ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയായിരുന്നെന്നുമാണ് സർക്കാരിന്റെ വാദം നിയമവിരുദ്ധമായ ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം നിയമനം സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം കോടതി നിരാകരിച്ചിരുന്നു വി സി നിയമനത്തിനായി സർക്കാർ വെച്ച ശുപാർശകൾ തള്ളിക്കൊണ്ടായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ജോയിന്റ് ഡയറക്ടറായ സിസ തോമസിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കെ ടി യു വി സി ആയി ചുമതല നൽകിയിരുന്നത്